വരില്ല. ആദരണരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിന്റെ രക്ഷയെ അനുഭവിച്ചുകൊണ്ടും ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടും ജീവിക്കണമെന്ന് എന്നോടൊന്ന പോലെ നിങ്ങളോടൊന്ന് സ്വീകൃതി ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പടച്ചിറപ്പ് അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകും. വിശ്വാസിയുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ടുള്ള ജീവിതം സന്തോഷവും സമാധാനവും ആശ്വാസവുമാണ് നമുക്ക് നൽകുക. നിരാശയില്ലാത്ത ജീവിതം, അതാണ് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. നമ്മുടെ ജീവിതം ഇസ്ലാമിന്റെ സ്വഭാവമനുസരിച്ചുള്ളതാണോ, ഒരു മുഅ്മിനിന്റേതാണോ എന്നൊക്കെ പരിശോധിക്കാൻ ഈ ദുനിയാവിൽ തന്നെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ചില മാനദണ്ഡങ്ങളിലൊന്നാണ് നമ്മുടെ മനസ്സിൽ ഇസ്ലാമിന്റെയും ഈമാനിന്റെയും ആശ്വാസവും സന്തോഷവും എത്ര അളവിലുണ്ട് എന്നുള്ളത്. കാരണം ഒരു മുസ്ലിമിന് നിരാശയുണ്ടാകുന്ന അനുഭവങ്ങൾ ധാരാളം ഉണ്ടാകും. ആ അനുഭവങ്ങൾ അവന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ആ അനുഭവങ്ങളോട് ഒരു മുസ്ലിം സ്വീകരിക്കേണ്ട നിലപാടെന്താണ് എന്നുള്ളത് ഖുർആനും സുന്നത്തും പഠിപ്പിച്ചിട്ടുണ്ട്. ആ അനുഭവങ്ങൾ നമ്മളെ ബാധിച്ചാൽ വിശുദ്ധ ഖുർആനിനെയും സുന്നത്തിനെയും അവലംബിച്ചുകൊണ്ട് നിരാശയുടെ അവസ്ഥയിൽ നിന്ന് ആശ്വാസത്തിന്റെ മനസ്സിലേക്ക്, ആശ്വാസകരമായ ഒരു അവസ്ഥയിലേക്ക് വരാൻ ബോധപൂർവം തന്നെ നമ്മൾ പരിശ്രമിക്കേണ്ടതാണ്. കാരണം ഈ നിരാശ എന്ന് പറയുന്നത് അത് പിശാചുണ്ടാക്കുന്നതാണ്. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഇസ്ലാം നമുക്ക് നൽകുന്നത് ആശ്വാസമാണ്, സമാധാനമാണ്. അതാണ് ഇസ്ലാം. സലാമും സആദത്തുമാണ് ഇസ്ലാം നമുക്ക് നൽകുന്നത്. ആശ്വാസത്തിന്റെയും സൗഭാഗ്യത്തിന്റെയും മതമായ അള്ളാഹുവിന്റെ ദീൻ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ എല്ലാ മനുഷ്യരെയും അള്ളാഹു പരീക്ഷിക്കും. പരീക്ഷണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ, അതിനനുസരിച്ചുകൊണ്ടുള്ള വ്യത്യാസങ്ങൾ നമ്മളിൽ സംഭവിച്ചേക്കാം. പക്ഷെ പരീക്ഷണമുണ്ടാകും. ആ പരീക്ഷണങ്ങളുടെ ഘട്ടങ്ങളിലും മുസ്ലിമിന്റെ ജീവിതത്തിൽ അവനാശ്വാസം നൽകുന്നതും അവന് സന്തോഷം നൽകുന്നതും അള്ളാഹു നൽകിയ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുക. മഹാന്മാരായ പ്രവാചകന്മാർ വലിയ അളവിൽ പരീക്ഷിക്കപ്പെട്ടവരും ജീവിതത്തിലെ പല രീതിയിലുള്ള പ്രതിസന്ധികളിലൂടെയും കടന്നുപോയവരായിരുന്നു. മഹാനായ പ്രവാചകൻ യഅ്ഖൂബ് നബി സ്വലാത്തു വസ്സലാം തന്റെ മകൻ മക്കൾ നഷ്ടപ്പെട്ടിരിക്കുന്ന വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുടെ സന്ദർഭത്തിൽ ബാക്കിയുള്ള സന്താനങ്ങളോട് പറയുന്ന വർത്തമാനം ലാ തയ്അസൂ മിൻ റൗഹില്ല, മക്കളെ അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അവരിൽ നിന്നുള്ള ആശ്വാസത്തെക്കുറിച്ച് നിങ്ങൾ നിരാശയുള്ളവരായിത്തീരും. അതുകൊണ്ട് നിങ്ങൾ എന്റെ മക്കളെക്കുറിച്ച് അന്വേഷിക്കുക. നിങ്ങളെന്റെ നഷ്ടപ്പെട്ടുപോയ മക്കളെ നിങ്ങൾ പരതുക. കാരണം നിങ്ങളിൽ നിരാശയാണുള്ളതെങ്കിൽ നിരാശ ഉണ്ടാവുക കാഫിറുകൾക്കാണ്. അള്ളാഹുവിനെ ധിക്കരിച്ചും നിഷേധിച്ചുകൊണ്ടും ജീവിതം അങ്ങനെ കഴിഞ്ഞുകൂടുന്ന ആളുകൾക്കുണ്ടാകുന്ന സ്വഭാവമാണ് നിരാശ. മുസ്ലിമിന്റെ സ്വഭാവമല്ല. മുസ്ലിമിന്റെ സ്വഭാവം പടച്ചതമ്പുരാനിൽ നിന്നുള്ള ആശ്വാസത്തിന്റെയും പ്രതീക്ഷയുടേതുമാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബ്. ഭൂമിയിൽ സംഭവിക്കുന്ന നിങ്ങൾക്ക് തന്നെയും സംഭവിക്കുന്ന ആപത്തുകൾ, അതെല്ലാം സംഭവിക്കുന്നതിന് മുമ്പ്
നിങ്ങളുടെ ജീവിതത്തിൽ ആ സംഭവങ്ങൾ, ആ പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ, നിങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു ഒരു പുസ്തകത്തിൽ അത് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടല്ലാതെ നിങ്ങൾക്കത് സംഭവിക്കുന്നില്ല. അവന്റെ ഖദറിൽ, അള്ളാഹുവിന്റെ വിധികളിൽ നിങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ ഭൂമിയും മനുഷ്യരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ അതൊക്കെ നിർണിതമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആ പരീക്ഷണങ്ങൾ നിങ്ങളെ സമീപിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങളിയേണ്ടതുണ്ട്. ഇന്നതാലി കാലല്ലാഹു യസ്തിയു, അങ്ങനെ ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിന് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അതുകൊണ്ട് എന്തിനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്? ലികൈലാ തഹസൗ അലാ മാ ഫാതകും വലാ തഫ്റഹു ബിമാ ആതാകും. നിങ്ങൾക്ക് വന്നുപെട്ടിരിക്കുന്ന, നിങ്ങളെ ബാധിച്ചിരിക്കുന്ന എന്ത് വിഷാദങ്ങളായാലും, നഷ്ടപ്പെട്ടു പോയതിൽ നിങ്ങൾക്കുണ്ടായിരുന്ന കൈകളിൽ നിന്ന് വല്ലതും നിങ്ങൾക്ക് ഇല്ലാതായി പോയാലും, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ചിലർ ഈ ഭൂമിയിൽ നിന്ന് പോയാലും, അങ്ങനെയുള്ള വിഷാദങ്ങളിൽ നിങ്ങൾ സങ്കടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയും, വലാത്ത പ്രഭൂമിമാ ആത്താക്കും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടിൽ നിങ്ങൾ അഹങ്കാരികളായി പോകാതിരിക്കുന്നതിനും വേണ്ടിയാണ് പടച്ചതമ്പുരാൻ ഈ അർത്ഥത്തിലുള്ള സംഗതികൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ആലോചിച്ചു നോക്കൂ, മനുഷ്യന്റെ ജീവിതത്തിൽ ഇങ്ങനെയാണ് ജീവിക്കുന്നതെങ്കിൽ, ഈ ജീവിത വീക്ഷണവും നിലപാടുമാണ് നമ്മൾ കൊണ്ടു നടക്കുന്നതെങ്കിൽ, നമ്മുടെ മനസ്സുകളിൽ നിരാശ നമ്മളെ കീഴ്പ്പെടുത്തുകയില്ല. ഇന്ന് നിരാശ മനുഷ്യനെ കീഴ്പ്പെടുത്തുന്നു എന്ന് മാത്രമല്ല, മനുഷ്യന്റെ ജീവിതത്തിന്റെ സകലമായ തലങ്ങളിലും, കുടുംബങ്ങളിൽ, അവനിടപഴകുന്ന മേഖലകളിൽ മുഴുവനും നിരാശ ബാധിച്ചു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന അസ്വസ്ഥതകൾ വലുതാണ്. മനുഷ്യരിൽ ചിലർ അവരുടെ ജീവിതത്തിൽ അവർ പ്രതീക്ഷിച്ചത് വല്ലതും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിരാശ മൂലം വളരെ മോശമായ സ്വഭാവങ്ങളിലേക്കും, ചിലപ്പോൾ മദ്യപാനത്തിലേക്കും, അതിനുമപ്പുറം ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നതിലേക്കും പോകുന്ന ആളുകൾ സമൂഹത്തിലുണ്ട്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും യഥാർത്ഥ ജീവിത കാഴ്ചപ്പാട് മനുഷ്യർക്ക് ലഭിക്കാത്തത് കൊണ്ട് സംഭവിക്കുന്നു അല്ലെ? മുസ്ലിമിന്റെ സമൂഹത്തിൽ, മുസ്ലിം സമുദായത്തിൽ തന്നെ ലഹരികളിലേക്കും അതുപോലെയുള്ള പലവിധ മദ്യപാനം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലേക്കും എത്തിപ്പെട്ട ആളുകളിൽ ഒരു വിഭാഗം ആളുകളുടെ ജീവിതത്തെ ആ വഴിയിലേക്ക് തിരിച്ചുവിടാനുണ്ടായ കാരണമായി പലപ്പോഴും അവർ സത്യസന്ധമായി പറയുന്നത് അവരനുവദിച്ചിരിക്കുന്ന ജീവിതത്തിലെ വലിയ ആഘാതങ്ങളായി. ആഘാതങ്ങൾ വന്നുപെട്ടപ്പോൾ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നറിയാൻ കഴിയാതെ അവസാനം ഒരല്പനേരത്തെ ആശ്വാസത്തിന് വേണ്ടി മദ്യത്തെയും മയക്കുമരുന്നിനെയും സമീപിക്കുകയായിരുന്നു എന്റെ മുമ്പിലുള്ള പോംവഴി എന്ന് വിശുദ്ധ ഖുർആൻ ഇറങ്ങി നൂറ്റാണ്ടുകൾ കഴിഞ്ഞും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ധാരാളമായി സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടും മുസ്ലിമിന്റെ പലരുടെയും ജീവിതത്തിലേക്ക് ഇത് എത്തിയിട്ടില്ല എന്നുള്ളതാണ് സങ്കടം. ഇസ്ലാമിന്റെ പ്രബോധനം എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിന്റെ പ്രചാരണം എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിന്റെ ജീവിതമാണല്ലോ ഇസ്ലാമിന്റെ പ്രബോധവും പ്രചാരണവും. ഇതൊക്കെയാണ് സമൂഹത്തിലേക്ക് ലഭിക്കേണ്ടത്. മുസ്ലിമും അല്ലാത്തവരുമായ മനുഷ്യരുടെ ജീവിതത്തിൽ വലിയ ആഘാതങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ അവരുടെ മുമ്പിൽ പറഞ്ഞുകൊടുക്കാൻ കഴിയണം, ഈ ദുനിയാവിലെ ജീവിതത്തെ നിങ്ങൾ ശാശ്വതമായി സങ്കല്പിച്ചാൽ നിങ്ങൾക്ക് ദുഃഖമേ ഉണ്ടാവുകയുള്ളൂ. ഒന്നാമത്തെ പാഠം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിന്റെ ഒന്നാമത്തെ പാഠം, മനുഷ്യരോടുള്ള ജീവിത വീക്ഷണത്തിന്റെ ഒന്നാമത്തെ പാഠം അതാണ്. നിങ്ങൾ പരലോകത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്നവരാണോ അതോ നിങ്ങൾ ഇഹലോകത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്നവരാണോ എന്നതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങളുടെയും പ്രയാസങ്ങളുടെയും യഥാർത്ഥത്തിലുള്ള അവസ്ഥ. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു, മൻ അസ്ബഹ വ അക്ബറ ഹമ്മഹു, മൻ അസ്ബഹ വ അക്ബറ ഹമ്മഹു ലാഖിറത ജഅലല്ലാഹു ഇനാഹു ഫീ ഖൽബിഹി. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുഖ്യമായ വിഷയം, അവന്റെ വലിയ കാര്യം എന്ന് പറയുന്നത്
പരലോകമാണ് എങ്കിൽ, ആഹ്റമാണ് എങ്കിൽ, അവന്റെ ഹൃദയത്തിൽ അല്ലാഹു ഐശ്വര്യം നൽകുക തന്നെ ചെയ്യും. അവന്റെ ദുനിയാവിലെ കാര്യങ്ങളൊക്കെ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുകയും അവന്റെ ആവശ്യങ്ങൾക്കൊക്കെ പടച്ചതം പോരാൻ അവനനുസരിച്ച് അവന്റെ ന്യായമായ ആവശ്യങ്ങളൊക്കെ തന്നെ ദുനിയാവിലുള്ള സംഗതികൾ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുകയും ചെയ്യും. ഹമ്മുദ്ദുനിയാണ് ഒരാളുടെ ഏറ്റവും വലിയ സംഗതിയെങ്കിൽ, ദുനിയാവ് എന്ന് പറയുന്ന ഈ ഭൂമിയിലെ ജീവിതത്തെ മുഖ്യ വിഷയമാക്കിക്കൊണ്ടാണ് ഒരു മനുഷ്യൻ ജീവിക്കുന്നതെങ്കിൽ, അവന്റെ മുമ്പിലെപ്പോഴും ദാരിദ്ര്യത്തിന്റെ ഇല്ലായ്മകളുടെ വല്ലായ്മകളുടെ അസ്വസ്ഥതകളുടെയാണ് അവനെ അല്ലാഹു ആ തലത്തിലേക്കാണ് കൊണ്ടുപോവുക. അവന്റെ ജീവിതത്തിലുള്ള അവൻ ചെയ്യുന്ന പ്രവൃത്തികളിലും കർമ്മങ്ങളിലും ഒക്കെയും തന്നെ എല്ലാറ്റിനെയും എല്ലാ സംഗതികളെയും പൊളിച്ചു കളയുകയും പൊട്ടിപ്പോവുകയും ചെയ്യുകയും അവന്റെ ദുനിയാവിലാകട്ടെ അവൻ അല്ലാഹു വിധിച്ചത് അവന് നിർണയിച്ചതല്ലാതെ മറ്റൊന്നും അവന് ലഭിക്കാൻ പോകുന്നില്ല. ഇത് രണ്ട് ജീവിത വീക്ഷണത്തിൽ നിന്ന് മനുഷ്യന് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ മുഖ്യമായ നിലപാട് പരലോകത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതും നിങ്ങൾക്ക് നേടാനുള്ളതുമൊക്കെയും അതിന്റെ ആത്യന്തികമായ കേന്ദ്രമെന്ന് പറയുന്നത് അല്ലാഹുവിന്റെ പരലോകമാണ് എന്നതാണ് എന്റെയും നിങ്ങളുടെയും ജീവിത കാഴ്ചപ്പാട് എങ്കിൽ, ആ ജീവിത കാഴ്ചപ്പാടുള്ള മനുഷ്യന് ഈ ദുനിയാവിന് സംതൃപ്തിയും സമാധാനവും അല്ലാഹു അവന് ലഭിക്കുന്ന ആശ്വാസകരമായ ഒരവസ്ഥയിലേക്ക് അവനെ കൊണ്ടുവരുന്നതാണ്. അവന്റെ മനസ്സിൽ ഇണയാണുണ്ടാവുക, ഐശ്വര്യമാണ് ഉണ്ടാവുക. മറിച്ചാണെങ്കിലോ അതൊക്കെ പൊളിച്ചു കളയുന്ന എപ്പോഴും ശൂന്യതയുടെ, എപ്പോഴും എന്നും നേടിയിട്ടില്ലല്ലോ, ഞാനൊന്നും തന്നെ കിട്ടി, എനിക്കൊന്നും തന്നെ കിട്ടിയിട്ടില്ലല്ലോ, മറ്റുള്ളവന്റെ പോലെ ഞാൻ നേടിയിട്ടില്ല, അവന്റെ പോലെ ഞാൻ വളർന്നിട്ടില്ലല്ലോ, അവന് കിട്ടിയതുപോലെ എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്ന സങ്കടങ്ങളുടെ അസ്വസ്ഥതകളുമായി കൊണ്ടായിരിക്കും അത്തരം ആളുകൾ ജീവിച്ചു കൊണ്ടിരിക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുന്നു, ഇന്ന ഹാദിഹി ദുനിയ ദാറൽ ഇന്ന ഹാദിഹി ദുനിയ ദാറൽ തിവാ ഇല്ലാ ദാറൽ ഇസ്തിവാ. ഈ ദുനിയാവ് എന്ന് പറയുന്നത് ആശ്വാസത്തിന്റേതല്ല. ഈ ദുനിയാവ് ആശ്വാസത്തിന്റെ വീടല്ല, മറിച്ച് ദാറൽ ഇസ്തിവാ. ഈ ദുനിയാവ് പ്രയാസങ്ങളുടെ ഇടമാണ്. സങ്കടങ്ങളുടെ, ദുഃഖങ്ങളുടെ, പലവിധ അസ്വസ്ഥതകളുടെയും ഇടമാണ് യഥാർത്ഥത്തിൽ ഈ ദുനിയാവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ദുനിയാവ് എന്ന് പറയുന്നത് സന്തോഷങ്ങളുടെ വീടല്ല, സന്തോഷങ്ങളുടെ ഗേഹമല്ല, വിഷമങ്ങളുടെ ഗേഹമാണ്. അതാരെങ്കിലും മനസ്സിലാക്കിയാൽ അങ്ങനെ ആ യാഥാർത്ഥ്യമല്ലവനും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവന് കിട്ടിയതിന്റെ കാര്യത്തിൽ ഒരിക്കലും അവൻ പ്രൗഢി കാണിക്കുകയില്ല. അവന്റെ കൈകളിലുള്ള സമ്പത്തിനെ കുറിച്ച്, അവന്റെ സന്താനങ്ങളെ കുറിച്ച്, അവന്റെ സൗന്ദര്യത്തെ കുറിച്ച്, അവന്റെ ആരോഗ്യത്തെ കുറിച്ച് അവനൊരിക്കലും പ്രൗഢി കാണിക്കുകയില്ല. ഒരിക്കലും തന്നെ അവന് കിട്ടാതെ പോയ അവന്റെ സമ്പത്തിനെ കുറിച്ച്, അവന് കിട്ടാതെ പോയ അവന്റെ ഉദ്യോഗത്തെ കുറിച്ച്, അവന് കിട്ടാതെ പോയ ഭൂമിയിലെ മറ്റേതൊരു സൗഭാഗ്യമാണോ അവന്റെ മുമ്പിലുള്ളത്, അതിനെ കുറിച്ച് ഒരിക്കലും തന്നെ അവൻ ദൗർഭാഗ്യവാനാണെന്ന് അവൻ പറഞ്ഞു പോവുകയില്ല. ഈ ദുനിയാവ് അല്ലാഹു പടച്ചതമ്പുരാൻ യഥാർത്ഥത്തിലുള്ള ഈ ദുനിയാവിന് അല്ലാഹു ആക്കിയിരിക്കുന്നത് ആഖിറത്തെയാണ് യഥാർത്ഥത്തിൽ ശാശ്വതമായ വീടാക്കിയിട്ട് അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്നത്. മറിച്ച് ഈ ദുനിയാവ് എന്ന് പറയുന്നത് എപ്പോഴും തീർന്നു പോകുന്ന, ഏത് നിമിഷവും അവസാനിച്ചു പോകുന്ന ഒന്നായിട്ടാണ് പടച്ചതമ്പുരാൻ നമുക്ക് നൽകിയിട്ടുള്ളത് എന്ന് മഹാന്മാരായ ഇമാമുകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. മാത്രമല്ല ഈ ദുനിയാവിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഗതികളിലെ പരീക്ഷിക്കുവാനുള്ള പരീക്ഷണത്തിന്റെ കേന്ദ്രമായി കൊണ്ടാണ് ആ പരീക്ഷണത്തിന്റെ ഒരു കേന്ദ്രം എന്ന നിലയ്ക്കാണ് ഈ ഭൂമി അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നത്. നിങ്ങളുടെ
യഥാർത്ഥത്തിലുള്ള സന്തോഷങ്ങളുടെയും സമാധാനത്തിന്റെയും ശാശ്വതമായ സങ്കേതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പരലോകമാണ് എന്നും പണ്ഡിതന്മാർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ആ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിരാശയുണ്ടാകേണ്ട കാര്യമില്ല. അവന്റെ ജീവിതത്തിൽ അവൻ നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് സങ്കടപ്പെടേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, വിശ്വാസികളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തി, അല്ലാഹുവിന്റെ മാർഗത്തിൽ പരീക്ഷണങ്ങൾ അനുഭവിക്കുമ്പോൾ, സമ്പത്ത് കൊണ്ട് പരീക്ഷണങ്ങൾ അനുഭവിക്കുമ്പോൾ, ജീവിത വിഭവങ്ങൾ കൊണ്ട് പരീക്ഷണങ്ങൾ അനുഭവിക്കുമ്പോൾ, ആ പരീക്ഷണങ്ങളൊക്കെ സഹിക്കുന്ന ക്ഷമയുള്ള സഹനമുള്ള ആളുകളുടെ സവിശേഷത, അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അവർ തീർച്ചയായും അവരുടെ പ്രസ്താവന, അവരുടെ നിലപാടെന്ന് പറയുന്നത് ഞങ്ങൾ അല്ലാഹുവിന്റേതാണല്ലോ, പടച്ചതമ്പുരാനിന്റേതാണ്, അവനാണ് ഞങ്ങളെ സൃഷ്ടിച്ചത്, അവൻ ഭൂമിയിൽ ഞങ്ങളെ സൃഷ്ടിച്ചു, ഞങ്ങൾക്ക് വിഭവങ്ങൾ ഒരുക്കി തന്നു, ഞങ്ങൾക്ക് സൗകര്യങ്ങൾ അവൻ തന്നു. ആ പടച്ചതമ്പുരാൻ അവന്റെ നൽകിയ ജീവിതവും അവൻ നൽകിയ ജീവിതത്തിന്റെ അവസരങ്ങളും ഉപയോഗിക്കുന്ന ഞങ്ങൾ അവനിലേക്ക് തന്നെയാണല്ലോ മടങ്ങിപ്പോകാനിരിക്കുന്നതും എന്നുള്ള ആ ഒരു നിലപാടുകളോടുകൂടിയാണ് യഥാർത്ഥത്തിലുള്ള സഹനശാലികളായ സ്വബറുന്ന ആളുകൾ ജീവിത പ്രതിസന്ധികൾ മുന്നിൽ അവർ അവരുടെ സമീപനമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമുക്കുണ്ടാകേണ്ടത് ഈ ഒരു നിലപാടാണ്. ഈ നിലപാട് വിശ്വാസികളുടെ നിലപാടാണ്, ഇതിനപ്പുറത്തേക്കൊരു നിലപാടല്ല വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ടത്. മറിച്ചാണെങ്കിലോ അത് പിശാചിൽ നിന്നുണ്ടാകുന്നതാണ്. കാരണം പിശാച് നമ്മളിൽ പ്രേരിപ്പിക്കുന്നതാണ് നിരാശയുടെ മനസ്സെന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ മനുഷ്യന്റെ മനസ്സിൽ അകാരണമായ ഭയമുണ്ടാക്കുന്നത് അത് പിശാചാണ്. മനുഷ്യന്റെ മനസ്സിൽ അകാരണമായ നിരാശയുണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ പിശാചാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് ഒരിക്കലും കാഫിറിന് മാത്രമാണ് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ആശ്വാസത്തെ കുറിച്ച് നിരാശപ്പെടേണ്ടി വരുന്നത് കാഫിറുകൾക്ക് മാത്രമാണ്. മുസ്ലിമുകൾക്ക് അങ്ങനെ നിരാശപ്പെടേണ്ടി വരികയില്ല, മുഅ്മിനുകൾക്ക് അങ്ങനെ നിരാശപ്പെടേണ്ടി വരികയില്ല എന്നതാണ് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതം പല വിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നുപോകും. ചെറുതും വലുതുമായിട്ടുള്ള ഇല്ലായ്മകളിലൂടെയും നമ്മളുടെ ജീവിതത്തിൽ അങ്ങനത്തെ പലതും സംഭവിച്ചുകൊണ്ടിരിക്കും. അവിടെ നമുക്ക് നമ്മളുടെ കുടുംബത്തോട് പറഞ്ഞു കൊടുക്കാൻ കഴിയണം, നമ്മുടെ സമൂഹത്തോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. ഇതിൽ നിങ്ങൾ സന്തോഷിക്കുകയോ ലഭിച്ചതിൽ സന്തോഷിക്കുകയോ ലഭിക്കാതിരുന്നതിൽ ദുഃഖിക്കുകയോ അല്ല ചെയ്യേണ്ടത് എന്ന് നമ്മുടെ സമൂഹത്തോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയേണ്ടതുണ്ട്. കാരണം മനുഷ്യ ജീവിതത്തിന്റെ ആത്യന്തികമായ നന്മകളും മനുഷ്യ ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങളുടെ സങ്കേതവും എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ദാറുസലാമാണ്. ആ ദാറുസലാമിലേക്ക് സഞ്ചരിക്കുന്ന വഴികളിൽ ഒരു ഇടത്താവളം മാത്രമാണ് ഈ ദുനിയാവെന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്കൊരിക്കലും നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് ദുഃഖിക്കേണ്ടി വരികയില്ല, നമുക്കൊരിക്കലും കിട്ടാതെ പോയതിനെ കുറിച്ച് ദുഃഖിക്കേണ്ടി വരികയില്ല. നമ്മളുടെ ജീവിതത്തിൽ, നമ്മളുടെ മക്കളിൽ, നമ്മുടെ കുടുംബാംഗങ്ങളിൽ ഈ ദുഃഖവും നിരാശയും മൂലം ശൈത്താന്റെ വഴികളിലേക്ക് സഞ്ചരിക്കുന്ന പ്രവണതകൾ നമ്മുടെ സമൂഹത്തെ ബാധിക്കുകയില്ല. ഇന്ന് നമ്മൾ ആലോചിച്ചു നോക്കൂ, മനുഷ്യനെ പിശാച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ആദ്യം അവന്റെ മനസ്സുകളിലേക്ക് നിരാശയെ കൊണ്ടുവരും. എന്നിട്ട് ആ നിരാശയും അസ്വസ്ഥതകളെയും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നിരാശകളിൽ നിന്നുള്ള ആശ്വാസമായിക്കൊണ്ട് അവനോട് ആവശ്യപ്പെടുക, ശൈത്താൻ നീ മദ്യപിച്ചോ എന്നുള്ളതാണ് അവനോട് ആവശ്യപ്പെടുക. നീ ഇന്ന മാർഗങ്ങളിലൂടെ നിന്റെ മനസ്സിൽ സന്തോഷം കണ്ടോ എന്നാണ് പിശാച് മനുഷ്യനോട് ആവശ്യപ്പെടുക. എന്നാൽ ഇസ്ലാം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിന്റെ മനസ്സുകൾക്ക് നിരാശ ബാധിച്ചേക്കാം, ആ നിരാശ ബാധിക്കുന്ന സന്ദർഭത്തിൽ പോലും അല്ലാഹുവിന്റെ റസൂല് വിശ്വാസികളോട് ആവശ്യപ്പെട്ടത് നിങ്ങൾ വിശുദ്ധ ഖുർആനിനെ സമീപിക്കുക, നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കുക, നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുക എന്നുള്ളതാണ്. അല്ലാഹുമ്മ അൻത ജഅലൽ ഖുർആന റബീഅൽ ഖൽബി വനൂറ സദരി വജലാ ഹുസ്നി വദഹാബ ഹമ്മി. നിരാശയും അതുപോലെ തന്നെ ജീവിത പ്രതിസന്ധികളും അനുഭവിക്കുന്ന മനുഷ്യരോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത വർത്തമാനമാണ്, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി സ്തുതിച്ചുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണം. എന്താണ് നിങ്ങൾ ചോദിക്കേണ്ടത്? അല്ലാഹുമ്മ അൻത ജഅലൽ ഖൽബി റബീഅ അല്ലാഹുമ്മ അൻത ജഅലൽ ഖുർആന റബീഅ ഖൽബി. നാഥ, വിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, ആ വിശുദ്ധ ഖുർആനിനെ
ഞങ്ങളുടെ ഹൃദയത്തിന്റെ വസന്തമാക്കി തീർക്കണം നാഥ. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വിശുദ്ധ ഖുർആനിനെ ഞങ്ങളുടെ ഹൃദയത്തിന്റെ പ്രകാശമാക്കി തീർക്കണം നാഥ എന്ന് അല്ലാഹുവിനോട് നിങ്ങൾ ചോദിക്കണം. നിങ്ങളുടെ ദുഃഖങ്ങളുടെ വിഷമങ്ങളെ പോക്കിക്കളയുന്നവന്നാക്കിക്കൊണ്ട് ഈ വിശുദ്ധ ഖുർആനിനെ നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പഠിപ്പിക്കുകയാണ്. ഈ നിലപാടിൽ നിന്നുകൊണ്ട് ജീവിതപ്പെടുത്താൻ വിശ്വാസികൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ നിരാശയുടെ അവസ്ഥകളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കഴിയുമെന്ന് മാത്രമല്ല, ലോകത്ത് മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സങ്കടപ്പാടുകളുടെയും പ്രയാസങ്ങളുടെയും ഇടയിൽ ഇസ്ലാം തന്നെയാണ് ലോക മനുഷ്യർക്ക് മുഴുവനുമുള്ള സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ വഴി എന്നുള്ളത് മനുഷ്യരെ പഠിപ്പിക്കുവാനുമുള്ള അവസരം കൂടിയാണ് എന്ന് നമ്മൾ തീർച്ചയാക്കുക. അങ്ങനെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ പരിശ്രമിക്കുക. പടച്ചതം വരാൻ അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലി ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹി ലി വലക. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഇൻ. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഅതൂബു. അയ്യുഹന്നാസ് നാസ് ഊസീകും നഫ്സി ഫഅനൂ ബിതഖ്വല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പടച്ചു നോക്കാൻ അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ പലതുകൊണ്ടും നമുക്ക് ദുഃഖിക്കാനുള്ള ധാരാളം സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലൂടെ വരും. അങ്ങനെയല്ലാത്തൊരു ജീവിതം നമുക്ക് ദുനിയാവിലില്ല എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ആ ദുഃഖങ്ങളെയും വിഷമങ്ങളെയും ജീവിതത്തെ തന്നെ ബാധിക്കുന്ന സ്വഭാവത്തിലുള്ള നിരാശയുടെ ഒരവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ ദീന് പഠിപ്പിച്ച മുൻകരുതലുകൾ നമ്മുടെ മനസ്സിലും ജീവിതത്തിലും ഉണ്ടാകേണ്ടതുണ്ട്. നിരാശ ബാധിച്ച മനുഷ്യൻ മാനസികമായിട്ട് തന്നെ അവന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അത് ബാധിക്കും. ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാതെ ഇബാദത്തുകൾ അനുഷ്ഠിക്കുവാനുള്ള യാതൊരു വിധത്തിലുള്ള താല്പര്യവുമില്ലാതെ നിത്യജീവിതത്തിലെ സ്വന്തം കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാതെ മനുഷ്യൻ തളർന്നു പോകുന്ന, നിശ്ചലനായി പോകുന്ന അവസ്ഥകൾ നിരാശ എന്ന് പറയുന്ന പൈശാചികമായ ദുർബോധത്തിൽ നിന്ന് നമ്മളിത് സംഭവിച്ചു പോകും. ആ അവസ്ഥ നമുക്കൊക്കെയും കടന്നു പോകും. അപ്പോൾ നമുക്ക് നമ്മളോടും നമ്മളോടൊപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നവരോടുമുള്ള ബാധ്യതയാണ് ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുക എന്നുള്ളത്. മനസ്സിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മകളെയും ചിന്തകളെയും വളർത്തിയെടുത്തുകൊണ്ട് ഈ ദുനിയാവിന്റെ ജീവിതത്തിന്റെ നശ്വരതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവിടെ കിട്ടിയതും ഇവിടെ നേടിയതും ഒന്നിന്റെയും അവസാന വാക്കല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. അള്ളാഹു ആയിസ് നൽകിയ ഈ ദുനിയാവ് നമുക്ക് ഇന്നലെ വരെ ലഭിക്കാത്തത് നൽകാൻ കഴിവുള്ളവനാണ് പ്രസ്തം വരാൻ എന്നുള്ളത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. അതോടൊപ്പം ഇന്നലെ വരെ നമ്മൾ സുഖിച്ചതും ആസ്വദിച്ചതും നഷ്ടപ്പെടുത്താൻ അത് നമ്മളിൽ നിന്ന് തിരിച്ചു പിടിക്കുവാനും കഴിവുള്ളവരുമാണ് നമ്മുടെ നാഥൻ എന്നുള്ള ബോധവും അതിന്റെ ഭാഗമാണ്. ആ കാഴ്ചപ്പാടോടുകൂടി ജീവിതത്തെ നന്നാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക. റഹ്മാനും റഹീമുമായ നാഥൻ അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നാഥ, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ നിന്നിൽ നിന്നുള്ള വിശ്വാസം നൽകുന്ന അതിന്റെ എല്ലാ സദ്ഗുണങ്ങളും അതിന്റെ എല്ലാ വിധത്തിലുള്ള നന്മകളും ആസ്വദിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം പോരാ. നാഥ, ഞങ്ങളിൽ പലരും ജീവിതത്തിന്റെ പലവിധത്തിലുള്ള പരീക്ഷണങ്ങൾ മൂലം നിരാശയുടേതായ പലവിധ ലക്ഷണങ്ങളും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പിശാചിൽ നിന്നുണ്ടാകുന്ന അത്തരത്തിലുള്ള എല്ലാ ദുർബോധനങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സുഹൃത്തുക്കളെയും മക്കളെയും നീ കാത്തുരക്ഷിക്കണം തമ്പുരാനെ. പടച്ച തമ്പുരാനെ, നിന്നിൽ നിന്നുള്ള വിശ്വാസം നിന്നിലുള്ള വിശ്വാസം ഞങ്ങൾക്ക് പ്രധാനം ചെയ്യുന്ന ഈമാനികമായ കരുത്തുകൊണ്ട്
ജീവിതത്തിലെ അത്തരത്തിലുള്ള എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുന്ന വിശ്വാസികളെ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണം തമ്പുരാനെ. നാഥ, ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാവിധ പരീക്ഷണങ്ങളിലും പ്രയാസങ്ങളിലും ഞങ്ങൾക്ക് നീ ആശ്വാസം പ്രദാനം ചെയ്യണം തമ്പുരാനെ. ഞങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങളും മോഹങ്ങളുമായി ജീവിക്കുന്നവരാണ് നാഥ. ഈ ദുനിയാവിന്റെ ഹലാലായ അത്തരത്തിലുള്ള ആഗ്രഹങ്ങളും മോഹങ്ങളും ഞങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതും ഞങ്ങൾക്ക് തേടിപ്പിടിക്കാവുന്നതുമായ അത്തരത്തിലുള്ള കാര്യങ്ങൾ ആ വഴികളിലേക്ക് ഞങ്ങൾ നീ കൊണ്ടുപോകണം നാഥ. ഞങ്ങളുടെ ആ മാർഗത്തിലുള്ള പരിശ്രമങ്ങൾ ഞങ്ങൾക്ക് നീ എളുപ്പമാക്കി തരണം തമ്പുരാനെ. ഞങ്ങളുടെ ആ ആഗ്രഹങ്ങൾ നീ പൂർത്തീകരിച്ചു നൽകണം തമ്പുരാനെ. പടച്ച തമ്പുരാനെ,